നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് സബ്സ്ക്രൈബർ സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ള 4 പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആണെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സി വി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ലൈബ്രേറിയൻ എന്ന് പറയുന്ന ഒരു നോവലിൻ്റെ റിവ്യൂവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. സി വി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് എന്ന് ഞാൻ അറിയുന്നത് ഈ ഒരു പുസ്തകം ലഭിച്ചതിന് ശേഷമാണ്. അദ്ദേഹം തിരക്കഥാകൃത്താണ്, അതുപോലെ തന്നെ കഥാകൃത്ത്, നോവലിസ്റ്റ്, യാത്രാ വിവരണം എഴുതുന്ന ആൾ, അതുപോലെ വിവർത്തകൻ തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ വിഹരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് നോവലുകൾ, അതുപോലെ തന്നെ കഥകൾ, യാത്രാവിവരണം, അതുപോലെ ഓർമ്മക്കുറിപ്പുകളൊക്കെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 60-ലേറെ കൃതികൾ മലയാള സാഹിത്യത്തിൻ്റെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിൻ്റെ ഈ കൃതികളുടെ രചനകൾ കൊണ്ടും മറ്റുമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പുസ്തകത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യം ഞാൻ പുസ്തകം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു പുസ്തകം. കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള ഒരു പുസ്തകമാണ്. പുറംചട്ടയോട് കൂടി വന്നിട്ടുള്ള, കാണാൻ ഭംഗിയൊക്കെയുള്ള ഒരു പുറംചട്ടയോട് കൂടി വന്നിട്ടുള്ള മികച്ചൊരു പുസ്തകം. അപ്പോൾ ഇതിൻ്റെ പുറംചട്ട നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു പുറംചട്ടയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ പേപ്പർ വന്നിട്ട് ഒരു ഈ ഒരു മേലാണ് വരുന്നത്. ഒരു ശരാശരി ക്വാളിറ്റിയുള്ള ഒരു അകം പേപ്പറുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര മികച്ച ഒരു പേപ്പറുകളല്ല, ഒരു മഞ്ഞ ഒരു നിറത്തിൻ്റെ ഒരു ഇത് ഇതിനകത്ത്, ഷെയ്ഡ് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പേപ്പറിൽ. അതുപോലെ തന്നെ ഒരു മീഡിയം കട്ടിയാണ് അകത്തെ പേപ്പറുകൾക്കെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഈ പുസ്തകം പുറത്തുവന്നിട്ടുള്ളത് 2014. ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ച ഈ പുസ്തകം എന്ന് പറയുന്നത് 6ാമത്തെ പതിപ്പാണ്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2020 ഈ ഒരു 6ാമത്തെ പതിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC Books കോട്ടയമാണ്. ഇതിൽ ഏകദേശം നമുക്ക് 111 പേജുകൾ കാണാനായിട്ട് സാധിക്കും. 111 പേജ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം കട്ടിയുള്ള പുസ്തകം നിങ്ങൾക്ക് കാണാം. മീഡിയം കട്ടിയില്ല, ഒട്ടും വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. നമുക്ക് ഒറ്റയിരിപ്പിൽ വളരെ അനായാസേനെ വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതിന് കൊടുത്തിരിക്കുന്നത് 125 രൂപയാണ്. നമുക്ക് ഞാൻ അതിപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഒരു പുസ്തകം ലഭ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഒരു പുള്ളി അയച്ചു തരികയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. പുസ്തകം അയച്ചെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇത്രയാണ് പുസ്തകത്തിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ. പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഇതിൽ ആദ്യം തന്നെ ഇതിൻ്റെ കഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഇതിലെ കഥ എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ലൈബ്രറിയൻ എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അപ്പോൾ അതിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൈബ്രറി, വായന, എഴുത്തുകാരൻ തുടങ്ങിയ സംഗതികളെ സംബന്ധിച്ചുള്ള ഒരു നോവലാണിത്. ഇത്തരം കാര്യങ്ങൾ, വായന, എഴുത്തുകാരൻ, ലൈബ്രറി തുടങ്ങിയ കാര്യങ്ങളെ മുഖ്യ പശ്ചാത്തലമാക്കി നിർത്തിക്കൊണ്ട് ഒരു കഥ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ എഴുത്തുകാരൻ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ മേഖലകളെല്ലാം ഇതിലെ പശ്ചാത്തലമാണ്. അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു കഥ, ഒരു സാഡ് സ്റ്റോറിയാണ് ഇതിനകത്ത് പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലൈബ്രറിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ കഥ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത്തരം ഈ പറഞ്ഞ വായന, എഴുത്തുകാരൻ, ലൈബ്രറി തുടങ്ങിയ മേഖല കാര്യങ്ങളെ പശ്ചാത്തലമാക്കി നിർത്തിക്കൊണ്ട് മറ്റുള്ള ഈ ഒരു കഥ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. ലൈബ്രറിയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ പുള്ളിയുടെ പേര് ബാഹുലേൻ എന്നാണ്. ബാഹുലേൻ എന്ന് പറയുന്ന കഥാപാത്രം അയാളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഗതികളാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക്, പഴയ ജീവിതകഥ, അതും ഒരു സാഡ് സ്റ്റോറിയാണ്. അതുപോലെ തന്നെ അയാളുടെ വിവാഹവും തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ കഥ പറഞ്ഞ് അവതരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഥ നിങ്ങൾ നോവൽ വായിച്ച് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഇതിലെ കഥ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതിലെ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും, ഇതിൽ ഒട്ടനേകം കഥാപാത്രങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഒരു മീഡിയം എണ്ണത്തിലാണ് കഥാപാത്രങ്ങൾ ഇതിനകത്തുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒന്ന് ബാഹുലേൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. നോവലിലെ ലൈബ്രറിയൻ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ബാഹുലേൻ എന്ന് പറയുന്നത്. മറ്റുള്ള കഥാപാത്രങ്ങൾ, ഒന്ന് തങ്കമ്മാളു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. തങ്കമ്മാളു എന്ന് പറയുന്നത് ഒരു വായനാ പ്രേമിയായിട്ടുള്ള, വായനാ മോഹിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വായിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ ബാഹുലയൻ ഒരു ലൈബ്രറി നടത്തുന്നുണ്ട്. വേലുക്കുഞ്ഞ് സ്മാരക ലൈബ്രറി, അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്. ആ ലൈബ്രറിയിൽ വന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന തങ്കമ്മാളു. പിന്നീട് ഈ തങ്കമ്മാളു ഒരു ഘട്ടത്തിൽ വേലുക്കു ഈ പറയുന്ന ബാഹുലയനെ വിവാഹം കഴിക്കുന്നുണ്ട്. ആ തങ്കമ്മാളുവിന് വേറെ പ്രണയബന്ധവും മറ്റു കാര്യങ്ങളും അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോവലിനകത്തൊരു പ്രണയവും പ്രേമവും വരുന്നുണ്ട്. ഇതാണ് തങ്കമ്മാളു എന്ന് പറയുന്ന കഥാപാത്രം. പിന്നെയുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് സോമവ്രതൻ എന്ന് പറയുന്നൊരു കഥാപാത്രം. ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സോമവ്രതൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട റോളിൽ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒന്ന് 2 കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒന്ന് ബൈത്താൻ എന്ന് പറയുന്ന കഥാപാത്രം. അത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. പക്ഷേ ഈ പറഞ്ഞ 3 കഥാപാത്രങ്ങളുടെ അത്രയും പ്രാധാന്യമൊന്നും ഇതിനകത്തില്ല. ബൈത്താൻ വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയാത്തൊരു വ്യക്തിയാണ്. പിന്നീട് വായിക്കാനും എഴുതാനും ഒക്കെ പരിശീലിക്കുന്നത് മറ്റു കാര്യങ്ങൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെയാണ് ബൈത്താൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.
പിന്നെയുള്ള ഉല്ലാസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഉല്ലാസൻ എന്ന് പറയുന്നത് ഈ കാല് വയ്യാത്തൊരു വ്യക്തിയാണ്, ഈ വണ്ടിയിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയും ഈ തങ്കമാളുവിനെ പോലെ തന്നെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കുന്ന റെഗുലറായിട്ടുള്ള വായനക്കാരനാണ്. അതുപോലെ തന്നെ ബാഹുലേന എന്നൊക്കെ പറയുന്ന കഥാപാത്രത്തിൻ്റെ സുഹൃത്തും ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഉല്ലാസൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് സെൻട്രൽ ക്യാരക്ടറൈസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ കഥാപാത്രങ്ങളെ കൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു സാഡ് സ്റ്റോറിനകത്ത് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അതും ഈ എഴുത്തുകാരൻ, വായനക്കാരൻ, ലൈബ്രറി തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ കഥ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. പിന്നെ നോവലിൻ്റെ അവതരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ശരാശരി അവതരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ മികച്ചൊരു അവതരണമായിട്ട് തോന്നിയിട്ടില്ല, ഒരു ശരാശരി അവതരണമാണ്. നോവലിലെ കഥ പറഞ്ഞ് അവതരിപ്പിക്കുന്ന നറേഷൻ നടത്തിയിരിക്കുന്നത് എഴുത്തുകാരൻ തന്നെയാണ്. പിന്നെ നോവലിൽ എനിക്ക് ചില ഗുണങ്ങളായിട്ട് തോന്നിയ കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലെ പശ്ചാത്തലം. എഴുത്തുകാരൻ, വായനക്കാരൻ, ലൈബ്രറി, എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ഒരു റിലേഷൻ പല സന്ദർഭങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്ന് നോവലിൻ്റെ പശ്ചാത്തലം, ആ ഒരു പശ്ചാത്തലം വളരെ മികച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതൊരു സവിശേഷത. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, നമുക്ക് ചില മികച്ച എഴുത്തുകാരെയും ചില മികച്ച പുസ്തകങ്ങളെയൊക്കെ പരിചയപ്പെടാനുള്ള ഒരു അവസരം എന്നുള്ളതാണ്. ഈ ഒരു പുസ്തകം അങ്ങനെ ഒരു അവസരമാണ്. ഇപ്പോൾ ഈ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് ചില മികച്ച എഴുത്തുകാരെയും മികച്ച വായനക്കാരെയും ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെയുള്ള മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിനകത്ത് കാണുന്ന ചില ചിത്രങ്ങളാണ്. നിങ്ങൾ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. എഴുത്തുകാരുടെയും മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ചിത്രങ്ങൾ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങളും നോവലിൽ മിഴിവ് നൽകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇനി പറയുന്നതെന്ന് പറയുന്നത് നോവലിലെ ചില പ്രോബ്ലംസ് എനിക്ക് ഫീൽ ചെയ്തു. പ്രോബ്ലംസ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ നോവലുകളിലും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ എല്ലാ കൃതികളിലും ചില പ്രോബ്ലംസ് മികച്ച കൃതികളിലും കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം മറിച്ച് നോവലിൻ്റെ വായനയ്ക്കും ആസ്വാദനത്തിനൊക്കെ വലിയ വികാതം സൃഷ്ടിക്കുന്ന, വലിയ തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. അതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അവതരണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ശരാശരി അവതരണമാണ് എന്നുള്ളത് ഒരു പോരായ്മയാണ്. പക്ഷേ അത് വളരെ വലിയൊരു പോരായ്മ എന്നല്ല, ശരാശരി അവതരണം എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് റിപ്പീറ്റ് എന്ന് പറയുന്നൊരു കാര്യം, ഒരു കാര്യം വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നൊരവസ്ഥ, അത് അരോചകമായി തീരുക, വായനയ്ക്ക് അരോചകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു പ്രോബ്ലമായിട്ട് തോന്നി. അതിലൊന്ന് എഴുത്തുകാരുടെ വരവ് എന്നുള്ളതാണ്. നോവലിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ബാഹുലേൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് പുള്ളി റെഗുലറായിട്ടുള്ള വായനക്കാരനും മറ്റും ആയതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ രാത്രി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു എഴുത്തുകാരൻ വരുന്ന അദ്ദേഹത്തിന് തോന്നുകയാണ്. ഒരു സംഭ്രമമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു മാനസികമായിട്ടുള്ള ഒരു വിഹ്വലത, അങ്ങനെ എന്തെങ്കിലും പറയാം. ഒരു എഴുത്തുകാരൻ വരുന്നതായിട്ടും തന്നോട് സംസാരിക്കുന്നതായിട്ടും തോന്നുന്നു. ഇത് ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇത് പിന്നെ നിർത്തുന്നില്ല. പിന്നെയും പുള്ളിയുടെ ജീവിതത്തിൽ പല സംഗതികളുണ്ടാകുമ്പോഴും വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഒന്ന് രണ്ട് പ്രാവശ്യം വരുന്നു, പിന്നെ നമുക്ക് തോന്നുന്നു ഇനി അടുത്ത് കഴിഞ്ഞപ്പോൾ വരും എന്ന്, എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള റിപ്പീറ്റ്നെസ്. അതായത് വായനക്കാരനെ തേടി എഴുത്തുകാരൻ രാത്രി സമയത്ത് വരുന്ന ഒരു വിഹ്വലമായിട്ടുള്ള അവസ്ഥ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു അരോചകമായിട്ട് വായിച്ചു പോയപ്പോൾ ഫീൽ ചെയ്തു. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്ന കത്തുകളുടെ കൈമാറലാണ്. ഇതിൽ നാഗൻ എന്ന് പറയുന്ന പേരോട് കൂടി വന്നിട്ടുള്ള ഒരു ലെറ്റർ, ഈ പോസ്റ്റ്മാനുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ കത്തുകൾ കൊണ്ടുകൊടുക്കും. പിന്നെ ഇതിനകത്ത് സോമവ്രതൻ തങ്കമാവിന് കൊടുക്കുന്ന ലവ് ലെറ്റർ പോലുള്ള സംഗതി. അപ്പോൾ ഇതൊക്കെ തന്നെ കൊണ്ട് മൊത്തത്തിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കത്ത് കൈമാറൽ ഫീൽ ചെയ്തിരുന്നു. അനാവശ്യം എന്ന് പറയാൻ കാരണം ഒരു അതൊരു അരോചകമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് വായിച്ചു പോകുമ്പോൾ അരോചകമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത് വൈകാരികതയുടെ അഭാവമാണ്. ഇതിൽ ചില മരണങ്ങളുണ്ട്, ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകമുണ്ട്. അതുപോലെ തന്നെ ബാഹുലേൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പഴയ കാര്യം പറഞ്ഞു, അച്ഛനും അമ്മയും. ഒരു സാഡ് ഫീലാണ്, ഒരു പഴയ വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് പുള്ളിയുടെ പണ്ടത്തെ പാസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ തുടർന്നുള്ള പിന്നീടുണ്ടാകുന്ന അവസ്ഥകളും ചില പാസ്റ്റ് ഒരു സാഡ് ഫീലാണ് സൂചിപ്പിക്കുന്നത്. അവിടെയൊന്നും തന്നെ ഇതൊക്കെ തന്നെ നമുക്കറിയാം, വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ അനുവാചകന് സൃഷ്ടിക്കേണ്ട സംഗതികളാണ്. പക്ഷേ ഇത് ഇവിടെയൊന്നും തന്നെ എനിക്കൊരു എന്താ പറയുക വൈകാരികം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാഡ് ആണ് മൊത്തത്തിൽ നോവൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു സാഡ് വായനക്കാരനായിട്ടുള്ള എനിക്ക് വായിച്ചപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ള ഇല്ല എന്നുള്ളതാണ്. അതാണ് വൈകാരികതയുടെ അഭാവം എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഒരു പ്രോബ്ലം. ഇപ്പോൾ നിരീശ്വരൻ എന്ന് പറയുന്ന നോവല് ഞാൻ വീഡിയോ ചെയ്തപ്പോഴും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള വികാരങ്ങൾ, പ്രത്യേകിച്ചും ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം വർഷങ്ങൾ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലുകൾ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള അളവിലും അനുവാചകനിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകൽ, അത് എനിക്ക് ഈ നോവൽ വായിച്ചപ്പോഴും എനിക്ക് ഈ ഒരു പ്രോബ്ലം നോട്ട് ചെയ്തപ്പോഴും ആ ഒരു നോവലിനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്.
പിന്നെയുള്ളതെന്ന് പറയുന്നത് സന്ദർഭങ്ങളുടെ ഏച്ചുകെട്ടൽ എന്ന് പറയുന്നതാണ്. പല സന്ദർഭങ്ങളും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് പോലെ തോന്നിയില്ല. വായിച്ചു പോയപ്പോൾ ഒട്ടിച്ചു വെച്ചതുപോലെയാണ് തോന്നിയത്. എഴുത്തുകാരൻ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ക്യാമറ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കും അങ്ങനെ അഭിനയിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അഭിനയിച്ച് ചെയ്യുന്നത് പോലെ, ഒരു സ്വാഭാവിക ജീവിതം, എന്താ പറയുക, ജീവിതം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നില്ല. മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത് മനസ്സിലായിക്കണമെന്ന് ഞാൻ കരുതുന്നു. വായിച്ചു പോകുമ്പോൾ നമുക്കൊരു ഏച്ച് കെട്ടിയത് പോലെ, ഒരു മാതിരി യന്ത്രമനുഷ്യൻ ചെയ്യുന്ന പോലുള്ള സന്ദർഭങ്ങളാണ് തോന്നിയത്. ഒരു സ്വാഭാവികത ഫീൽ ചെയ്തില്ല സന്ദർഭങ്ങളിൽ. നോവലിൻ്റെ മുന്നോട്ട് പോകില്ല. അപ്പോൾ നോവലിൻ്റെ ആ ഒഴുക്ക് അത്രത്തോളം ഒരു ഇതായിരിക്കില്ല. ഒരു മാതിരി ഇതിങ്ങനെ എങ്ങനെയായിരിക്കും പോകുന്നത്, ഈ നമ്മൾ എന്താ പറയുക, ഈ സി ജി എടുക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ 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 പോകത്തില്ല. അമ്മാതിരിയുള്ള ഒരിതാണ്, ഒരു ഒഴുക്കില്ല. പിന്നെയുള്ളത് ചൈതന്യരഹിത കഥാപാത്രങ്ങളെന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രധാന കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ മൂന്ന് പേരെ പറഞ്ഞു. ഒന്ന് ബാഹുലേയൻ, തങ്കമ്മാളു, പിന്നെ സോമവ്രതൻ. ഇവരെ മൂന്ന് പേരാണല്ലോ സൂചിപ്പിച്ചത്. ഈ മൂന്ന് പേരും പ്രധാന കഥാപാത്രങ്ങളെന്ന് ഞാൻ പറയാൻ കാര്യം, മറ്റുള്ള കഥാപാത്രങ്ങളുമായിട്ടും മറ്റുള്ള കഥാപാത്രങ്ങളുടെ പ്രാധാന്യവുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് പറഞ്ഞതാണ്. സ്വന്തം നിലയിൽ ഇവർ പ്രധാന കഥാപാത്രങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് സംശയമുണ്ട്, സ്വന്തം നിലയിൽ നോക്കുമ്പോൾ. കാരണം കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ ഒരു ചൈതന്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഈ പ്രധാന കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ പോലും, ബാഹുലേയൻ്റെ കാര്യത്തിലും ചൈതന്യമില്ലാതെ വരാനുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു. ഫീല്, ഇവരുടെ കാര്യങ്ങളിൽ, ഇവരുടെ വൈകാരിക മണ്ഡലങ്ങളിലുള്ള ആ ഒരു അവസ്ഥ അനുവാചകനിൽ കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു ഫീല്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളൊന്നും തന്നെ ഒരു ചൈതന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എഴുത്തുകാരൻ അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരികയും, അതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുന്നത് പോലെ ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, കഥാപാത്രങ്ങളിൽ ചൈതന്യമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലമായിട്ട് തോന്നിയത്. പിന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ട ബലമില്ലാത്ത ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. കാരണം ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവസാന ഘട്ടത്തിലുള്ള ചില സംഗതികൾ, അതത്ര ബലമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു തങ്കമാളുവിൻ്റെ സഹോദരിയായിട്ടുള്ള കഥാപാത്രത്തിൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു മരണം ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ള സംഗതികളിൽ ഇല്ലാത്ത ചില സംഗതികളിൽ വൈകാരികത ഇല്ലെന്ന് പറഞ്ഞല്ലോ, ഇവിടെയും വൈകാരികതയില്ല. മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. വായിച്ചു പോകുമ്പോൾ തങ്കമാളു കൂടെ പോയി കഴിയുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലും ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അവിടെ അതോ ഇല്ല. പിന്നെ ഈ തങ്കമാളു മരണപ്പെടാൻ കാരണമാകുന്ന ഒരു കൊലപാതകിയായിട്ടുള്ള ഒരു വില്ലനോട് ഒരു എന്താ പറയുക, ഒരു പ്രതികാരം ചെയ്യാനായിട്ട് പോകുന്ന ഈ പറഞ്ഞ നായക കഥാപാത്രങ്ങളുടെ കൂട്ടം മറ്റു കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലൈമാക്സിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കും എന്ത് സംഭവിക്കുമെന്നുള്ളത്, പക്ഷേ ക്ലൈമാക്സ് ഒരു ബലമില്ലാത്തതായിപ്പോയി. എന്തോ എന്താണ് സംഭവിച്ചതെന്നൊരു പിടുത്തമില്ല. ഒരു സുഖകരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് അല്ല, ഒരു ഏച്ചി കെട്ടിയ ക്ലൈമാക്സ് ആയിട്ട് തോന്നി, ബലമില്ലാത്തൊരു ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോവലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മെറിറ്റിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പശ്ചാത്തലത്തിൻ്റെ കാര്യം പറഞ്ഞു. കോട്ടത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് കഥയുമായി ബന്ധപ്പെട്ട കഥയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ബലപ്പെടുത്തുന്ന ചില ക്വാളിറ്റികളുടെ ഇടിഞ്ഞിറങ്ങൽ, അല്ലെങ്കിൽ തകർന്നു പോകൽ, അല്ലെങ്കിൽ അഭാവം, അതാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഗുണങ്ങൾ അല്ലാത്ത കാര്യങ്ങളായിട്ട്, പ്രോബ്ലംസ് ആയിട്ട് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഈയൊരു നോവല് പശ്ചാത്തലത്തെ കൊണ്ട് കൊള്ളാം, കഥയെ കൊണ്ട് പോരാ, മൊത്തത്തിൽ ഒരു ശരാശരി നോവലാണ്, ഒരു ആവറേജ് നോവലായിട്ടാണ് ഈയൊരു നോവൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വായിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒറ്റത്തവണ വായിക്കാം. ഒറ്റത്തവണ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്ന ഒരു നോവലാണ്. നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ കൊണ്ട് ദോഷങ്ങളെ കൊണ്ട് വായിക്കാൻ പറ്റില്ല, ഗുണങ്ങളെ കൊണ്ട് ഒറ്റത്തവണ വായിച്ച് നോക്കാം. വാങ്ങി വായിക്കണോ വാങ്ങി വായിക്കണ്ടോ എന്നത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കുന്നത്, ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കുന്നതായിരിക്കും നല്ലത്. ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ വായിച്ചാൽ മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നോവൽ വായിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു നോവലിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നോവൽ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് പണ്ഡിറ്റ് ട്രബിൾ ജെ ആർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാൻ വായിക്കാതിരുന്നതാണ് കുറച്ച് നാളായിട്ട്. അപ്പോൾ അദ്ദേഹം അയച്ചു തന്നിട്ട് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പോൾ വായിച്ചത്. ഈ മാസം പകുതി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ മാസം കഴിഞ്ഞിട്ട് വായിക്കാമെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്ന് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പം വായിക്കാനുള്ളൊരു സമയം കിട്ടിയതുകൊണ്ട് ഇപ്പം വായിച്ചങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനിയും അദ്ദേഹം അയച്ചു തന്നിട്ടുള്ള പുസ്തകങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ വായിച്ച് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.